ഈ മാസം ഇനി ഓൺലൈൻ വഴിയൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 9 മലയാള ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വമ്പൻ ചിത്രങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓ, ആദ്യം തന്നെ കാർത്തിക് സുബരാജിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ജിഗിർ ദണ്ട XX എന്ന ചിത്രമാണ് ഈ ദീപാവലിക്ക് റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രമായിട്ട് വന്നിട്ടുള്ളത്. എസ്റ്റേ സൂര്യ, രാഘവ ലോറൻസ് എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനിൽ പ്രഭാസ് നായകനായിട്ട് എത്താൻ പോകുന്ന ഒരു വമ്പൻ ചിത്രമാണ് സലാർ. ഈ ഒരു ചിത്രത്തിൽ പ്രഭാസിന്റെ വില്ലനായിട്ട് എത്താൻ പോകുന്നത് പൃഥ്വിരാജാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ ഒരു ചിത്രത്തിന് ഒരു വലിയ ഹൈപ്പ് തന്നെയുണ്ട്. അല്ല, ഈ ഒരു ചിത്രം ഈ വരുന്ന December 22 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും അധികം പേർ കാത്തിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന December 1 വൈകുന്നേരം 7:19 റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഇന്നലെ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചിത്രമാണ് പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാലേട്ട നായകനായിട്ട് എത്താൻ പോകുന്ന എമ്പുരാൻ എന്ന ചിത്രം. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പോസ്റ്ററിൽ ലാലേട്ടന്റെ ബാക്ക് ലുക്ക് മാത്രമേ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏലൻ ലാലേട്ടന്റെ ലുക്കും വൈകാതെ തന്നെ ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഏലൻ ലൂസിഫറിനേക്കാൾ വലിയൊരു ക്യാൻവാസിൽ വരുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിലൂടെയൊക്കെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും വരാൻ പോകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെയിം ത്രില്ലർ ചിത്രമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രം. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവയുടെ ഡയറക്ഷനിൽ സൂര്യ നായകനായിട്ട് എത്തിക്കൊണ്ട് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ് കാങ്കുവ. റോളക്സിനെ പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ചിത്രത്തിൽ സൂര്യ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ചിത്രം അടുത്ത വർഷം, അതായത് 2024 April 11 റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ചിത്രത്തിന്റെയും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ലുക്കിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റർ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ബ്ലസ്സിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് നായകനായിട്ട് എത്താൻ പോകുന്ന ആട് ജീവിതം എന്ന മലയാള ചിത്രവും അടുത്ത വർഷം April തന്നെയായിരിക്കും തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോ ഇനി നമുക്ക് ഈ മാസം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ വിജയ് നായകനായിട്ട് എത്തിയിട്ടുള്ള ലിയോ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ HD പ്രിന്റ് ഒക്കെ മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരുപാട് പേർ കാത്തിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിന് വേണ്ടി തന്നെയാണ്. അപ്പൊ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന November 16 പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ചിത്രം സബ്ദ സാഗരദ ചേല്ലോ സൈഡ് ബി എന്ന ചിത്രമാണ്. ഈ വർഷം രാക്ഷസ് ചെടി നായകനായിട്ട് എത്തിക്കൊണ്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു മികച്ച റൊമാൻറ്റിക് മൂവി ആയിട്ടുള്ള ശബ്ദ സാഗരദ ചേല്ലോ സൈഡ് എ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള സൈഡ് ബി എന്ന ചിത്രമാണിത്. അതിൽ ഈ ഒരു ചിത്രം ഈ വരുന്ന November 17 മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ടാണ് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം അഞ്ചാം ബാതിര, ഗരുഡൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിൽ വരാൻ പോകുന്ന ഫിനിക്സ് എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അജു വർഗീസ് ആണ്. അതിൽ മലയാളത്തിൽ നിന്ന് അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മികച്ച ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഇത് എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. അതായത് ഈ ഒരു ചിത്രവും ഈ വരുന്ന November 17 തന്നെയാണ് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തുന്നത്. അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ ശേഷം മൈക്കിൾ ഫാത്തിമ എന്നൊരു മലയാള ചിത്രവും ഈ വരുന്ന November 17 റിലീസിന് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ചീന ട്രോഫി എന്ന മലയാള ചിത്രവും November 17 തന്നെയാണ് റിലീസിനെത്താൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ ചിത്രം സിദ്ധാർത്ഥ്, നിമിഷ സജീൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എത്തിയിട്ടുള്ള ചിത്ത എന്നൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് Disney+ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന November 17 ഈ ഒരു ചിത്രം മലയാളം തമിഴ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലൂടെ November 17 തന്നെ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഒരു മലയാള ചിത്രമാണ് ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം. നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ ചിത്രവും ജിയോ ബേബിയുടെ ഡയറക്ഷനിൽ മമ്മൂക്ക, ജ്യോതിക എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കാതൽ എന്നൊരു മലയാള ചിത്രമാണ്. ഈ ചിത്രം ഈ വരുന്ന November 23 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ അവസാന ചിത്രം ഷെയ്ം ടോം ചോക്കോ, അഹാന കൃഷ്ണ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഇടി എന്നൊരു മലയാള ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ
ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സിഫയാണ്. അപ്പോൾ സിഫയിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ 24 പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രങ്ങളുടെയൊക്കെ റിലീസിനായിട്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്നെത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.